Mappy, the adhesive store, Hill Valley Business Center near Government Hospital, Talipparambu. Contact 960-590-3030 and 956-250-3030. മേലേറിയേറി ഭക്തൻ അനുഗ്രഹം ചൊരിഞ്ഞ് ദൈവക്കരുവായ തീച്ചാമുണ്ടി മുടിയഴിച്ചു. പ്രാപ്പോയിൽ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രം ഒറ്റക്കോല മഹോത്സവത്തിന് കൊടിയിറങ്ങുമ്പോൾ ഓരോ ഭക്തനും ക്ഷേത്രം വിട്ടിറങ്ങുന്നത് ഇനി 12 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ആരാധനാമൂർത്തിയായ തീച്ചാമുണ്ടിയെ കാണാനാവുകയുള്ളൂ എന്ന നെടുവീർപ്പോടെയാണ്. പ്രാപ്പോയിൽ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രം ഒറ്റക്കോല മഹോത്സവത്തിന് കൊടിയിറങ്ങി. മേലേരിയേറി ഭക്തൻ അനുഗ്രഹം ചൊരിഞ്ഞ് ദൈവക്കരുവായ തീച്ചാമുണ്ടി മുടിയഴിച്ചു. ഇനി 12 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ആരാധനാമൂർത്തിയായ തീച്ചാമുണ്ടിയെ കാണാനാവുകയുള്ളൂ എന്ന നെടുവീർപ്പോടെയാണ് ഓരോ ഭക്തനും ക്ഷേത്രം വിട്ടിറങ്ങിയത്. മേലേരിയുടെ പൊള്ളുന്ന ചൂടിലേക്ക് പല തവണകളായി എടുത്തുചാടി കനൽക്കുന്നിൽ നെഞ്ചുതല്ലി വീണുരുണ്ട് അഗ്നിയെ വെല്ലുവിളിക്കുന്ന ഈ കരുത്തൻ തെയ്യത്തിന് പിന്നിൽ ആരുടെയും നെഞ്ചു പൊള്ളിക്കുന്നൊരു കഥയുണ്ട്. പൊതുസമൂഹം അതകൃതനായി മുദ്രകുത്തിയ തീയനായ കണ്ണൻ്റെയും അവനെ കൊടും നുണ പറഞ്ഞ് അരുങ്കൊല ചെയ്യിച്ച ഒരു പ്രഭുകുമാരിയുടെയും കഥയാണത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ജീവിതം ഒരുപാട് കനൽക്കുന്നുകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ ദൈവക്കോലങ്ങളും. ജാതീയമായ ഉച്ചനീചത്വത്തെ ചോദ്യം ചെയ്ത പൊട്ടൻ്റെയും കൊട്ടത്തലച്ചീറങ്ങിയ രൗദ്രമൂർത്തിയായ കരിഞ്ചാമുണ്ടി, തോറ്റുപോയ മനുഷ്യൻ ദൈവമായ കഥ പറയുന്ന വീരൻ, അതിജീവനത്തിൻ്റെ പൊരുൾ പകരുന്ന നാട്ടുമൂർത്തി, പൂർവികാരാധനയുടെ ഒരു രൂപമായ വയനാട്ടുകുലവൻ, യമസങ്കല്പത്തിലുള്ള ദേവനായ ഗുളികൻ, ഇവയെല്ലാം കനൽ വഴികൾ താണ്ടിയ അവർണൻ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിൻ്റെ ദൈവക്കരുവായുള്ള ഉയർത്തെഴുന്നേൽപ്പുകളാണ്. ദാരികനെ വധം ചെയ്യാൻ മഹേശ്വരൻ്റെ തൃക്കണ്ണിൽ നിന്നും ജന്മം കൊണ്ട കാളീരൂപമാണ് കക്കറ ഭഗവതി. പല നാടുകളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഉഗ്രമൂർത്തിയായ ഈ ദേവത പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നും പിറവിയെടുത്ത അഗ്നിദേവതയാണെന്നാണ് വിശ്വാസം. ഉടൽ നിറയെ പന്തവുമായി രൗദ്രതാളം ചവിട്ടുന്ന കക്കറ ഭഗവതിയും മറ്റ് തെയ്യക്കോലങ്ങളുമെല്ലാം മുടിയഴിച്ച് മടങ്ങുമ്പോൾ അടുത്ത തെയ്യക്കാലത്തേക്കുള്ള കാത്തിരിപ്പിലാണ് ഭക്തരും നാട്ടുകാരും. സമാപന ദിവസമായ തിങ്കളാഴ്ച വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാടിന് ശേഷം അന്നദാനവും ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുമേനി.